നമസ്കാരം നന്ദകുമാറാണ് ടിപ്പ് സുൽത്താൻ ടെക് ആൻഡ് ടിപ്സിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇന്ന് നമ്മൾ പരിചയപ്പെടുത്തുന്നത് നമ്മൾ ഓൺലൈൻ ക്ലാസ്സുകൾ എടുക്കുന്നോ അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു വീഡിയോ ട്യൂട്ടോറിയൽ ആയിട്ട് അവതരിപ്പിക്കുന്ന ആൾക്കാരാണ് അല്ലെങ്കിൽ യൂട്യൂബിൽ വീഡിയോ അപ്ലോഡ് ചെയ്യുന്ന ആൾക്കാരാണ് നമ്മൾ പലപ്പോഴും ഒരു ട്യൂട്ടോറിയൽ മോഡൽ വീഡിയോസാണ് അപ്ലോഡ് ചെയ്യുന്നത് എങ്കിൽ അതിൽ നമ്മുടെ മൗസ് പോയിൻ്റ് പലപ്പോഴും നമുക്ക് എവിടെയാണ് എന്ന് പെട്ടെന്ന് ഐഡൻറ്റിഫൈ ചെയ്യാൻ സാധിക്കില്ല അതിലേക്കായിട്ട് ഒരു മൗസ് പോയിൻ്റ് ഹൈലൈറ്റർ എങ്ങനെ നമുക്ക് സെറ്റ് ചെയ്യാം എന്നുള്ളതാണ് ഇന്നത്തെ വീഡിയോയിലൂടെ നിങ്ങൾക്ക് പറഞ്ഞു തരുന്നത് ഒരു ചെറിയ ആപ്ലിക്കേഷനാണ് നമ്മൾക്കിത് എങ്ങനെയാണ് ചെയ്യുന്നത് എന്ന് വീഡിയോ കണ്ട് മനസ്സിലാക്കാം വിൻഡോസ് 10 ആണ് ഉപയോഗിക്കുന്നത് എങ്കിൽ ഇത് വളരെ എളുപ്പത്തിൽ നമുക്ക് ചെയ്യുവാൻ സാധിക്കും നമ്മുടെ വിൻഡോസ് സ്റ്റോറിൽ പോവുക എന്നിട്ട് സെർച്ച് വിൻഡോയിൽ മൗസ് പോയിൻ്റർ ഹൈലൈറ്റ് എന്ന് ടൈപ്പ് ചെയ്തിട്ടുണ്ടെങ്കിൽ ഒരു ആപ്ലിക്കേഷൻ ലഭ്യമാകും ഈ ഒരു ആപ്ലിക്കേഷനാണ് ചെറിയൊരു ആപ്ലിക്കേഷനാണ് ഇൻസ്റ്റാൾ കൊടുത്തിട്ടുണ്ടെങ്കിൽ അത് നമുക്ക് ഇൻസ്റ്റാൾ ആകും വളരെ പെട്ടെന്ന് തന്നെ ഇൻസ്റ്റാൾ ആകും നമുക്കിത് ക്രോമിൽ അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു ബ്രൗസർ വഴി നമുക്ക് ഗൂഗിളിൽ പോയിട്ട് നമുക്ക് ഈ ഒരു ആപ്ലിക്കേഷൻ ഡൗൺലോഡ് ചെയ്യാവുന്നതാണ് അത് ലോഞ്ച് ചെയ്യുക ലോഞ്ച് ചെയ്തിട്ടുണ്ടെങ്കിൽ ഇപ്പോൾ കാണുന്നത് പോലെ ഒരു ആപ്ലിക്കേഷൻ ഡൗൺലോഡാകും അതോടൊപ്പം തന്നെ നമുക്ക് കാണാം നമ്മുടെ മൗസിൽ ഒരു മഞ്ഞ ഹൈലൈറ്റർ വന്നിട്ടുണ്ട് നമുക്കതിൻ്റെ കളർ ചേഞ്ച് ചെയ്യുന്നതിന് സാധിക്കും നമുക്ക് ഏത് തരത്തിലുള്ള കളർ വേണമെങ്കിലും സെറ്റ് ചെയ്യാവുന്നതാണ് അതുപോലെ ക്ലിക്ക് ചെയ്യുന്ന സമയത്ത് അതിൻ്റെ കളർ നമുക്ക് സെറ്റ് ചെയ്യാം ഇപ്പോൾ നമുക്ക് മൗസ് ഹൈലൈറ്റ് മഞ്ഞയാക്കാം അതിൻ്റെ ക്ലിക്ക് റെഡായിട്ട് നമുക്ക് വയ്ക്കുവാൻ സാധിക്കും അപ്പോൾ നമുക്ക് രണ്ട് തരത്തിൽ ഉള്ള ഒരു ഹൈലൈറ്ററാണ് ഇവിടെ ലഭ്യമാവുക ഇപ്പോൾ നമുക്ക് ഏത് കളർ വേണമെങ്കിലും നമുക്ക് സെലക്ട് ചെയ്യാവുന്നതാണ് ഇപ്പോൾ ക്ലിക്ക് ചെയ്യുന്ന സമയത്ത് ഉള്ളിൽ ആ ഒരു കളറായിരിക്കും നമുക്ക് ലഭ്യമാവുക ഇപ്പോൾ നമുക്കതിൻ്റെ ഒപ്പാസിറ്റി ഒന്ന് വർദ്ധിപ്പിക്കുവാൻ സാധിക്കും വേണമെങ്കിൽ ഇവിടെ നമ്മളിപ്പോൾ ഫോൾഡറൊക്കെ ഓപ്പൺ ചെയ്യുകയാണെങ്കിൽ ഇവിടെയൊക്കെ ആ ഒരു ഹൈലൈറ്റർ കിടക്കുന്നത് കൊണ്ട് നമ്മളുടെ മൗസ് എവിടെയാണ് എന്ന് പെട്ടെന്ന് നമുക്ക് ഐഡൻറ്റിഫൈ ചെയ്യുവാൻ സാധിക്കും നമുക്കിതിൻ്റെ കളർ ഒന്ന് ചേഞ്ച് ചെയ്യാം നമ്മൾ മറ്റൊരു കളർ കൊടുത്തു ഓക്കെ കൊടുക്കുക അതുപോലെ അതിൻ്റെ ഹൈലൈറ്റർ ഇപ്പോൾ ഈ തരത്തിലാണ് നമുക്ക് കാണുക നമ്മൾ ക്ലിക്ക് ചെയ്യുമ്പോൾ അതിൻ്റെ ഒരു ക്ലിക്ക് നിറം നമുക്ക് വേറെയായി തന്നെ ദൃശ്യമാവും നമുക്ക് സെലക്ട് എന്നുള്ള കളറിൽ സെലക്ട് ചെയ്തതിൻ്റെ ഹൈലൈറ്റ് ആ ക്ലിക്കിൻ്റെ നിറവും നമുക്കൊന്ന് ചേഞ്ച് ചെയ്യാം ഇപ്പോൾ നമ്മൾ ഒരു റെഡാക്കി നമുക്കതിൻ്റെ ഒപ്പാസിറ്റി 127 എന്നുള്ളത് വേണമെങ്കിൽ മാറ്റി ഒരു 200 നോക്കാം അപ്പോൾ നമുക്കൊരല്പം കൂടി വ്യക്തമായിട്ടത് കാണുവാൻ സാധിക്കും എങ്ങനെയാണോ നമുക്ക് സൗകര്യമെന്ന് തോന്നുന്നത് അതുപോലെ മൗസ് പോയിൻറ്റും നമുക്കൊന്ന് കളർ ചേഞ്ച് ചെയ്യാം അപ്പോൾ നമുക്ക് വളരെ പെട്ടെന്ന് ആ ഒരു കളർ എവിടെയാണ് എന്ന് ഐഡൻറ്റിഫൈ ചെയ്യാൻ പറ്റുന്നത് കൊണ്ട് തന്നെ മൗസ് പോയിൻ്റ് എവിടെയാണ് നിൽക്കുന്നത് എന്ന് നമുക്ക് വളരെ പെട്ടെന്ന് ഐഡൻറ്റിഫൈ ചെയ്യുവാൻ സാധിക്കും ഇപ്പോൾ നമുക്ക് ഫോൾഡർ ഓപ്പൺ ചെയ്യുന്ന സമയത്തും നമ്മൾ വീഡിയോ റെക്കോർഡ് ചെയ്യുന്ന സമയത്തൊക്കെ ഈ ഒരു ഹൈലൈറ്റർ ഉള്ളതുകൊണ്ട് നമ്മുടെ മൗസ് എവിടെയാണ് നിൽക്കുന്നത് എന്ന് നമുക്ക് വളരെ എളുപ്പത്തിൽ മനസ്സിലാക്കുവാൻ സാധിക്കും എന്നുള്ളതാണ് ഇനിയിപ്പോൾ നമുക്ക് ഈ ഒരു ഹൈലൈറ്റർ ആവശ്യമില്ല എന്ന് തോന്നുകയാണ് എങ്കിൽ ഇതങ്ങ് ക്ലോസ് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ആ ഹൈലൈറ്റർ നമ്മുടെ ആ ഒരു വിൻഡോയിൽ നിന്ന് അപ്രത്യക്ഷമാവുകയും ചെയ്യും നമുക്ക് വീണ്ടും ഓപ്പൺ ചെയ്യുന്നതിലേക്കായിട്ട് ഒന്ന് മൗസ് ഹൈലൈറ്റ് എന്ന് ടൈപ്പ് ചെയ്തിട്ടുണ്ടെങ്കിൽ ആ ആപ്ലിക്കേഷൻ ഓണാവും ഓണായ ഉടനെ തന്നെ നമ്മുടെ മൗസിൽ ആ ഒരു ഹൈലൈറ്റർ അപ്ലൈ ആവുകയും ചെയ്തു അപ്പോൾ നമുക്ക് വീഡിയോ ട്യൂട്ടോറിയൽ എടുക്കുന്ന സമയത്തൊക്കെ ഇത്തരത്തിൽ ചെയ്യുന്നത് വളരെ എളുപ്പമായിരിക്കും അപ്പോൾ അത്രയുമായിരുന്നു ഇന്നത്തെ ഒരു ചെറിയ വീഡിയോ ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായി കാണും എന്ന് വിചാരിക്കുന്നു വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യുവാനും ഷെയർ ചെയ്യുവാനും കമൻറ്റ് ചെയ്യുവാനും മറക്കരുത് ഈ വിധത്തിലുള്ള വീഡിയോസ് തുടർന്ന് ലഭിക്കുന്നതിലേക്കായി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ആ ബെൽ ബട്ടൺ കൂടി ഒന്ന് എനേബിൾ ചെയ്ത് വെക്കുകയാണ് എങ്കിൽ പുതിയ വീഡിയോ അപ്ലോഡ് ചെയ്യുന്ന സമയത്ത് തന്നെ നിങ്ങൾക്കൊരു നോട്ടിഫിക്കേഷൻ ലഭിക്കുന്നതായിരിക്കും അപ്പോൾ പുതിയൊരു വീഡിയോയുമായി വീണ്ടും കാണുന്നതുവരെ നന്ദകുമാർ ടിപ്പ് സുൽത്താൻ ടെക് ആൻഡ് ടിപ്സ്